Bismillah, alhamdulillah, salatu wassalamu ala asyraf rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്റഉ ദുആഇ ഇജാബത്തൻ ദുആഉ ഗായിബിൻ ലിഗായിബ്, വേഗത്തിൽ ഉത്തരം നൽകപ്പെടുന്ന ദുആ മറഞ്ഞ ആൾക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന ദുആ ആകുന്നു. ഇവിടെ മറഞ്ഞ ആൾ എന്നതുകൊണ്ട് ഉദ്ദേശം സദസ്സിലുള്ള ആളായാലും അയാൾ കേൾക്കാത്ത രൂപത്തിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്താലും ഈ പരിധിയിൽ വരുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. അപ്പോൾ ഒരു സഹോദരൻ മറ്റൊരു മുസ്ലിമായ സഹോദരന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആഇന് വേഗത്തിൽ ഇജാബത്ത് നൽകപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യും, അവന്റെ തലയുടെ അടുക്കൽ ഒരു മലക്ക് നിൽക്കുമെന്നാണ്. ആ മലക്കിന്റെ ജോലി എന്താണ്? ഈ മനുഷ്യൻ അസാന്നിധ്യത്തിൽ തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആ ഇനി ആമീൻ പറഞ്ഞിട്ട് ആ മലക്ക് ഇപ്രകാരം പറയുമത്രേ, വലക്ക മിഥുലു ദാലിക, നിനക്കും ഈ അനുഗ്രഹം ഉണ്ടാവട്ടെ, നിന്റെ മുസ്ലിമായ സഹോദരന് കൂട്ടുകാരന് വേണ്ടി നീ എന്താ അള്ളാഹുവിനോട് ചോദിച്ചത്, ആ ഒരു കാര്യം നിനക്കും അള്ളാഹു താല തരട്ടെ എന്ന് ആ മലക്ക് പ്രാർത്ഥിക്കുമെന്ന് ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാവുന്നതാണ്. പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഈ ഹദീസുകൾ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉംറക്ക് പോകാൻ വേണ്ടി ഞാൻ സമ്മതം ചോദിക്കാൻ വേണ്ടി ചെന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് ഉംറക്ക് പോകാനുള്ള സമ്മതം തന്നി. അവിടുന്ന് എന്നോട് പറയുകയാണ്, ഓ സഹോദര, എന്നെയും നിന്റെ ദുആഇൽ ഉൾപ്പെടുത്തണം, വലാ തൻസന, നീ നമ്മളെ ദുആ ചെയ്യുമ്പോൾ മറന്നു പോകരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്. ആരാണ് പറയുന്നത്? ദുആഇനി ഏറ്റവും ഇജാബത്തുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നത്. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള ആളുകളോട് നാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടിയെല്ലാം നാം അവരുടെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുകയും ചെയ്യണം. എന്നാൽ അവർക്ക് വേണ്ടി നാം ചോദിക്കുന്ന അനുഗ്രഹം നമുക്കും ലഭിക്കുന്നതാണ് എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. നാം കേട്ട ഒരു അല്ലാഹു തആല നാഫിആക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.